അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ലൈറ്റിൻ്റെ എഫക്റ്റ് കൊണ്ടിട്ട് വെർട്ടിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ വാട്ടർ ബോഡീസിലുണ്ടാവുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എഫക്റ്റ് ഓഫ് ലൈറ്റ് ഓൺ ആനിമൽസ്. ലൈറ്റിന് ആനിമൽസിൻ്റെ ആയിട്ട് എന്തൊക്കെയാണ് അതിലെ ഫിസിയോളജിക്കൽ മെറ്റബോളിക് അതുപോലുള്ള പല മോർഫോളജിക്കലായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, എഫക്റ്റ് എന്തൊക്കെയാണെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫോട്ടോ പീരിയോഡിസം. ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുമ്പം റെസ്പോൺസ് ഓഫ് എൻ ഓർഗാനിസം ടു ലെങ്ത് ഓഫ് ഡേ ലൈറ്റ്, അതിനെയാണ് നമ്മൾ ഫോട്ടോ പീരിയോഡിസം എന്ന് പറയുന്നത്. സോ ചില ആനിമൽസ് നമുക്ക് പ്ലാന്റ്സിലറിയാം, പ്ലാന്റ്സിലാണെങ്കിൽ എന്താ പറയുക, ലെങ്തി ഡേ ലൈറ്റ് ആവശ്യമുള്ള പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ചില പ്ലാന്റ്സിന് ലോങ് ഡേ പ്ലാന്റ്സ് ഉണ്ട്, ഷോർട്ട് ഡേ പ്ലാന്റ്സും ഉണ്ട്, അത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് ലോങ് ഡേ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിന് ഡേ ലെങ്ത് കൂടുതൽ വേണം, കൂടുതൽ സൂര്യപ്രകാശം, എന്നാലേ അത് പൂവിടുകയും അതുപോലെ തന്നെ കായ്കളുണ്ടാവുകയും ചെയ്യുന്നുള്ളൂ. അതുപോലെ അനിമൽസിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം അനിമൽസിൽ ഗൊണാഡിയൽ ആക്ടിവിറ്റി, റീപ്രൊഡക്റ്റീവ് സൈക്കിൾസ്, മെറ്റമോഫോസസ്, മൈഗ്രേഷൻ, ഇതിനെല്ലാത്തിനെയും ഫോട്ടോ പീരിയോഡിസം അല്ലെങ്കിൽ ലൈറ്റ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് അനിമൽസിലെ ഡയൂണൽ, ലൂണർ, ആനുവൽ, നൊക്ചേണൽ എന്നൊക്കെ പറയാം. ഡയൂണൽ എന്ന് പറഞ്ഞാൽ ഡേ ലൈറ്റിൽ കാണപ്പെടുന്ന, നൊക്ചേണൽ രാത്രി കാലങ്ങളിൽ ഇറങ്ങും. ഇപ്പോൾ മൂങ്ങയുടെയൊക്കെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അത് പകൽ ഇനാക്റ്റീവ് ആയിരിക്കും, അത് ലൈറ്റിൻ്റെ ഇത് കൊണ്ടിട്ടാണ്. അതുപോലെ തന്നെ കേവ് ഡ്വെല്ലിങ് അനിമൽസ് ഒക്കെ ഉണ്ട്. പിന്നെ ലൂണാർ സൈക്കിൾസ്, ലൂണാർ എന്ന് പറയുമ്പം ചന്ദ്രൻ്റെ സൈക്കിൾ അനുസരിച്ച് ആക്റ്റീവും ഇനാക്റ്റീവും ആവുന്ന റീപ്രൊഡക്റ്റീവ് വേരിയേഷൻസ് കാണിക്കുന്ന അനിമൽസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഫോട്ടോ പീരിയോഡിസത്തിൽ വരുന്നതാണ്. അടുത്ത മെറ്റബോളിസം. എഫക്റ്റ് ഓഫ് മെറ്റബോളിസം എന്ന് പറയുമ്പം ലൈറ്റ് വളരെയധികം സിഗ്നിഫിക്കൻ്റ് റോളുണ്ട് മെറ്റബോളിസത്തിൽ. അതായത് മെറ്റബോളിസം ഈ എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് കണ്ടിട്ടുള്ളത് ലൈറ്റിൻ്റെ. അതായത് ലൈറ്റ് ഇപ്പം നമുക്ക് തന്നെ അറിയാം, ലൈറ്റ് നല്ല ഫുള്ളി ഡേ ലൈറ്റ്, നല്ല പ്രകാശം ഉള്ള ഡേ ആണെങ്കിൽ, അല്ലെങ്കിൽ മൂടിയല്ലാത്ത മഴ പെയ്യുന്ന കാർമേഘങ്ങളില്ലാത്ത നല്ല ക്ലിയർ ഡേ ആണെങ്കിൽ നമുക്ക് ആക്റ്റീവ്, കൂടുതൽ ആക്റ്റീവ് ആവും. അപ്പം അത് ഈ പറയുന്ന മെറ്റബോളിക് ആക്ടിവിറ്റി കൂടുന്നത് കൊണ്ടിട്ടാണ്. എൻസൈം ആക്ടിവിറ്റി എല്ലാം കൂടുന്നതായിട്ടാണ് കാണുന്നത് ഈ ലൈറ്റ് കൂടുതലുള്ളപ്പോൾ. അതുപോലെ തന്നെ ഫോട്ടോ ഓക്സിഡേഷനും റെസ്പിറേഷനും എല്ലാം ഇൻക്രീസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ദെൻ എഫക്റ്റ് ഓൺ റീപ്രൊഡക്ഷൻ ഇൻ ഡെവലപ്മെൻറ്റ്. റീപ്രൊഡക്ഷൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഇനീഷ്യേറ്റ് ദ ബ്രീഡിങ് ആക്ടിവിറ്റീസ് ഇൻ മോസ്റ്റ് ഓഫ് ദ അനിമൽസ്. അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ ബേർഡ്സിൽ. ബേർഡ്സിൽ ഇപ്പോൾ കോഴി മുട്ട ഇടുന്നത് ഇൻക്രീസ് ചെയ്യുന്ന ഈ ലൈറ്റിൻ്റെ ഇത് കൂടിക്കഴിഞ്ഞാൽ ആണ്. കാരണം അതിന് ലൈറ്റിൻ്റെ കണ്ണിലൂടെ അതിനൊരു സെൻസറി ഇതുണ്ട്, അത് ഗൊണാഡുമായിട്ട് കണക്റ്റ് ചെയ്യുന്നു. അപ്പോൾ വിഷ്വൽ ക്യൂസ് അനുസരിച്ച് അതിൻ്റെ ഗൊണാഡിയൽ ആക്ടിവിറ്റി കൂടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഷോർട്ട് ഡേ പ്രോഗ്രാംഡ് ആൻഡ് ലോങ് ഡേ പ്രോഗ്രാംഡ് ആയിട്ടുള്ള അനിമൽസ് ഉണ്ട്. അപ്പോൾ ഈ ബേർഡ്സ് മിക്കവാറും കൂടുതൽ ആക്റ്റീവ് ആവുകയും റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി, ഗൊണാഡിയൽ ഡെവലപ്മെൻറ്റൊക്കെ കൂടുതലായിട്ട് കാണിക്കുന്നത് ഇൻക്രീസ്ഡ് ലൈറ്റ് ഇൻറ്റൻസിറ്റി ഉള്ളപ്പോഴാണ്. അതുപോലെ മാമൽസിൻ്റെ ആണെങ്കിലും സ്പ്രിംഗ് സീസണിൽ ബ്രീഡ് ചെയ്യുന്ന, സെക്ഷുവലി ആക്റ്റീവ് ആവുകയും ബ്രീഡ് ചെയ്യുന്ന അനിമൽസിനെ നമുക്ക് കാണാം. ദെൻ അടുത്തത് എഫക്റ്റ് ഓൺ ഐസ്. ഐസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈറ്റ്, ലൈറ്റിൻ്റെ ഏറ്റവും റിസെപ്റ്റർ എന്ന് പറയുന്നത് ഐസാണ്. അപ്പോൾ ഐസ് അനിമൽസിൽ ഡേ ലൈറ്റിൽ കാണുന്ന, അല്ലെ ഡേ ലൈറ്റിൽ ആക്റ്റീവ് ആയിട്ടുള്ള അനിമൽസിന് ഐസ് അതിൻ്റെ വിഷ്വൽ ഇതെല്ലാം വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ കേവ് ഡ്വെല്ലിങ് അനിമൽസ് ആണെങ്കിൽ സച്ച് ആസ് പ്രോട്ടിയസ്, അതുപോലെ തന്നെ ചില ബ്ലൈൻഡ് വേംസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള അനിമൽസിലൊക്കെ ആണെങ്കിൽ റുഡിമെൻ്ററി ആയിരിക്കും ഐസ്, അല്ലെങ്കിൽ നോട്ട് ഡെവലപ്ഡ് ആയിരിക്കും, ആബ്സെൻ്റ് ആയിരിക്കാം. അപ്പോൾ ഇത് ഈ കാരണം അവയ്ക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല, കാരണം അവർ ഫുൾ ടൈം ഇരുട്ടിൽ ജീവിക്കുക. അപ്പോൾ ലൈറ്റും ഐസിൻ്റെ ഡെവലപ്മെൻറ്റും വിഷ്വൽ ഇതുമായിട്ട് വളരെയധികം എന്താ പറയുക, റിലേഷൻ ഉള്ളതായിട്ട് കാണപ്പെടുന്നു. ദെൻ അടുത്തത് പിഗ്മെൻറ്റേഷൻ. പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റിൻ്റെ നമുക്കറിയാം, ലൈറ്റ് ഇപ്പോൾ ഫിഷസിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഫിഷിനെ നമ്മൾ
നാച്ചുറൽ വാട്ടേഴ്സിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇൻഡോർ അക്വേറിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറിന് വ്യത്യാസം വരും. അപ്പം ആ നാച്ചുറൽ ആയിട്ടുള്ള ഫിഷസൊക്കെ ആണെങ്കിൽ നമ്മൾ അക്വേറിയം ഫിഷസ് അല്ല, അക്വേറിയം ഫിഷസ് ആണെങ്കിലും നമ്മൾ ആ കൊടുക്കുന്ന ഫീഡിൽ നിന്നാണ് അതിന് ആ പിഗ്മെൻറ്റ്സൊക്കെ കിട്ടുന്നത്. അപ്പോൾ ലൈറ്റ് ഇല്ലാത്തയിടത്താണ് ഈ ഫിഷിനെ കൊണ്ടുവരുന്നത്, ഡെഫിനറ്റ്ലി അതിൻ്റെ പിഗ്മെൻറ്റേഷൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിഗ്മെൻറ്റേഷൻ ഇപ്പോൾ നമുക്കാണെങ്കിലും പിഗ്മെൻറ്റേഷൻ ലൈറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആകുമ്പോഴാണ് നമ്മൾ പിഗ്മെൻറ്റേഷൻ വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ഒട്ടും ലൈറ്റ് കിടക്കാത്ത സ്ഥലത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ പെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ലൈറ്റുമായിട്ട് റിലേഷനുണ്ട്. അതിന് കേവ് ഡ്വെല്ലിങ് അനിമൽസിലൊക്കെ ആണെങ്കിൽ അതിന് ഒരു തരത്തിലുള്ള കളറും ഡെവലപ്പ് ചെയ്യില്ല. പക്ഷേ വളരെയധികം അല്ലാത്ത അനിമൽസിൽ നമുക്കിപ്പോൾ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനിമൽസിലൊക്കെ നമുക്ക് വളരെയധികം കളേഴ്സ് കാണാൻ പറ്റും. കാരണം അത് ഡേ ലൈറ്റിൽ കാണുന്ന കൊണ്ടിട്ടാണ്. ബേർഡ്സിലൊക്കെ അതുപോലെ തന്നെ ക്യാമോഫ്ലേജിങ് എന്ന് പറയുന്നൊരു ഫിനോമിനൻ ഉണ്ട്. അതായത് സറൗണ്ടിങ്സുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന കളറേഷൻ കാണുന്നു. എൻ എക്സാമ്പിൾ നമുക്കറിയാം, ദറ്റ് ഈസ് കാമലിയോൺ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ കല്ലിമ എന്നൊക്കെ പറയുന്ന ലീഫ് ഇൻസെക്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കരിയില പോലെ തന്നെ ഇരിക്കുന്ന. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം പിഗ്മെൻറ്റേഷനും കളറേഷനും എല്ലാം അതെല്ലാം ലൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ ഫോട്ടോടാക്സിസ്. ഫോട്ടോടാക്സിസ് എന്ന് പറയുമ്പോൾ, ഫോട്ടോടാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മൂവ്മെൻറ്റ് ഓഫ് അനിമൽസ് ടുവേർഡ്സ് എ ലൈറ്റ് ഓർ ഇൻ റെസ്പോൺസ് ടു ലൈറ്റ്, അതിനെയാണ് നമ്മൾ ഫോട്ടോടാക്സിസ് എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുണ്ട്, പോസിറ്റീവ്ലി ഫോട്ടോടാക്റ്റിക് അനിമൽസും ഉണ്ട്, നെഗറ്റീവ്ലി ഫോട്ടോടാക്റ്റിക് അനിമൽസ് ഉണ്ട്. പോസിറ്റീവ്ലി ഫോട്ടോടാക്റ്റിക് അനിമൽസ് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ അടുത്തേക്ക്, ലൈറ്റുമായിട്ട് ലൈറ്റിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ലൈറ്റ് ഏത് സോഴ്സ് ഉണ്ടോ അങ്ങോട്ട് പോകുന്ന അനിമൽസിനാണ്. ഇപ്പം നമ്മൾ പ്ലാന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതെല്ലാം ലൈറ്റുള്ള ഭാഗത്തേക്ക് വളരും. എത്ര നമ്മൾ ഷെയ്ഡിൽ വെച്ചാലും ലൈറ്റിൽ അന്വേഷിച്ച് പോകും. അതുപോലെ തന്നെ ഈയാമ്പാറ്റ പോലുള്ള ഫയർഫ്ലൈസ് അല്ല സോറി ഈയാമ്പാറ്റകളെല്ലാം അതെല്ലാം ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ, ഇൻസെക്ട്സ് മിക്കവാറും എല്ലാം പോസിറ്റീവ്ലി ഫോട്ടോടാക്റ്റിക് ആണ്. ദ നെഗറ്റീവ്ലി ഫോട്ടോടാക്റ്റിക് ആയിട്ടുള്ള അനിമൽസ് ഉണ്ട്, ലൈക്ക് സ്നെയിൽസ്, ദെൻ അതുപോലെ തന്നെ എർത്ത് വോംസ്, ഇങ്ങനെയുള്ള അനിമൽസ്. അത് ലൈറ്റ് വരുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. ലൈറ്റ് അതിന് അത്ര പറ്റാത്ത ഒരു കാര്യമാണ്, ലൈറ്റും അതോടനുബന്ധിച്ചിട്ടുള്ള ടെമ്പറേച്ചറും. അപ്പം അതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഇനിയാണ് നമ്മൾ നെഗറ്റീവ്ലി ഫോട്ടോടാക്റ്റിക് അനിമൽസ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് നമ്മളുടെ ലൈറ്റിൻ്റെ ഇൻ റിലേഷൻ ടു എഫക്റ്റ് ഓഫ് ലൈറ്റ് ഓൺ അനിമൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന പോർഷൻസ്.